കുട്ടികളെ നിങ്ങൾ ഇന്നലെ പേപ്പർ ആൻസർ ഷീറ്റ് അയച്ചു നോക്കിയായിരുന്നോ? എന്തൊക്കെയാ തെറ്റെന്ന് മനസ്സിലായോ എല്ലാവർക്കും? ശ്രീ ഗോവിന്ദിന് 10-ൽ 10 ഉണ്ട്, അതുപോലെ ദേവനന്ദയ്ക്കും ഉണ്ട് 10-ൽ 10. ബാക്കിയുള്ളത് ഗായത്രിയും പിന്നെ ഹരിഗോവിന്ദും. അക്ഷരങ്ങൾ തെറ്റാ. അതുപോലെ ഗായത്രിക്കാണെങ്കിൽ മീനിങ് എഴുതിയ തെറ്റിപ്പോ. നമുക്കില്ലാത്ത വാക്കുകളൊക്കെ എഴുതിയല്ലോ ഗായത്രി. എന്താ പറ്റി? നമ്മൾ 4 വാക്കല്ലായിരുന്നോ തന്നത്? എന്തൊക്കെയായിരുന്നു? പ്യാറ, വർഷകാണ്ഡ, സമസ്ത, കഹാനി, ഈ വാക്കല്ലേ തന്നെ? അതിൽ വേറെ വാക്കുകളൊക്കെ കയറി വന്നേ എങ്ങനെ? പർസ്വാമൊക്കെ എങ്ങനെ വന്നേ? അതാ പ്യാർ എഴുതിയപ്പം പർസ്വാമം എന്നായതാണോ? അപ്പോൾ അതിനകത്ത് ഏതാണ് 1 മാർക്ക് കുറഞ്ഞതേ. പിന്നീട് ഹരിഗോവിന്ദനാണെങ്കിൽ എഴുതിയിരിക്കുന്ന അക്ഷരം തെറ്റ്. ഏക് ദോന്തിന് എഴുതിയതിനകത്ത് 7-ാമത്തെ നമ്പറിന് സാത്ത എന്നുള്ളതിൽ എങ്ങനെ എഴുതി? അക്ഷരം തെറ്റിപ്പോയി. അതൊരു തെറ്റ്. പിന്നെ അതുപോലെ ലിഖന എന്നുള്ളത് നിഖന എന്ന് വരുന്നത് നീ വരുന്നു, അക്ഷരം മാറിപ്പോയി. ആ 2 തെറ്റേ ഉള്ളൂ. കുഴപ്പമില്ല, 1 മാർക്ക് വീതം കുറഞ്ഞിട്ടുള്ളൂ. അടുത്ത് അങ്ങനെ ഒരു അക്ഷര തെറ്റുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ അതിന് വലിയ ഒരു ഉദാഹരണം കൊടുത്തിട്ടില്ല. മാർക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അക്ഷരങ്ങൾ 2 എണ്ണം തെറ്റിയിട്ടുണ്ടെങ്കിലും ഗായത്രിക്കും ഹരിഗോവിന്ദനും ഞാൻ ആ മാർക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം അക്ഷര തെറ്റില്ലാതെ ശ്രദ്ധിച്ചെഴുതണം കേട്ടോ. അടുത്തായിട്ട് ജൂൺ 5 വിശ്വ പര്യാവരണ ദിവസം എന്നുള്ളത് നമുക്ക് പഠിക്കാം. ആ എഴുതിയ ഹെഡിങ് എഴുതിയത് കണ്ടോ? ഒരാൾ ചെടുന്നിടുന്നത് കണ്ടോ? ജൂൺ 5 അല്ലെ? ജൂൺ 5 എന്ന് പറയുന്നത് ലോക പരിസ്ഥിതി ദിനമാണ് അല്ലേ? അതാണ് വിശ്വ പര്യാവരണ ദിവസം, ലോക പരിസ്ഥിതി ദിനം. അപ്പം പരിസ്ഥിതി എന്നുള്ളതിൻ്റെ വാക്ക് നമുക്കിവിടെ കിട്ടിയില്ലേ? പര്യാവരണ ദിവസം, വിശ്വം, ലോകം, ലോക പരിസ്ഥിതി ദിനം. ജന്മദിൻകി ബദായിഹോ ഗുൽമോഹർ നിർമ്മലാനേ ഹാംസ്കർ കഹ മീന അബ് ബദാവോ ഗുൽമോഹർക്ക ജന്മദിൻ ക്യോ മന രഹീഹോ നിർമ്മലനെ പൂച്ച യഹ് ബേചാര പിച്ചലേ രവിവാർ കൂഹി കടാ ജാനേവാലേത മീനാബോലി. അപ്പോൾ എന്താണ് പറഞ്ഞത്? നിർമ്മലാനെ ഹാംസ്കർ കഹ, നിർമ്മല ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കഹ കഹന എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? പറയുക എന്നുള്ള അർത്ഥമാണ്, പറഞ്ഞു, പറയുക. അവിടെ കഹ എഴുതി കഴിഞ്ഞ് ഹായ് എഴുതി ദീർഘ വിട്ട് മുകളിൽ ചന്ദ്രക്കലയും കുത്തിവിടുമ്പോൾ എങ്ങനെ വായിക്കും? കഹാം, എവിടെ എന്നുള്ള മീനിങ് വരും. ഇവിടെ നിർമ്മലാനെ ഹാംസ്കർ കഹ, നിർമ്മല പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തു പറഞ്ഞു? ജന്മദിൻ ഗി ബദായി ഹോ ഗുൽമോഹർ, ഗുൽമോഹറിൻ്റെ ജന്മദിന ആശംസകളെന്ന് നമ്മുടെ നിർമ്മല പറഞ്ഞു. മീന അബ് ബദാവോ, മീനയോട് ചോദിക്കുക, ബദാവോ പറഞ്ഞാലും. ഗുൽമോഹർക്ക ജന്മദിനിക്കോ മനാരഹീഹോ, ഗുൽമോഹറിൻ്റെ ജന്മദിനം എന്തുകൊണ്ടാണ് ആഘോഷിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഗുൽമോഹറിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത്? നിർമ്മലാനെ പൂച്ച, നിർമ്മല ചോദിച്ചു. ആരോട് ചോദിച്ചു? മീനയോട് ചോദിച്ചു. യഹ് ബേച്ചാര പിച്ചലേ രവിവാർ കോഹി കടാജാനേബാലാദ മീനാബോലി. അപ്പോൾ മീന എന്തുവാ പറഞ്ഞു? അയ്യോ, കഴിഞ്ഞ ദിവസം ബേച്ചാര അവളങ്ങ് നിസ്സഹായരായിട്ട് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലിരുന്നിട്ട് പിച്ചലേ രവിവാർ, രവിവാർ എന്തുവായിരുന്നു നമ്മൾ പഠിച്ചത്? രവിവാർ ഏത് ദിവസമായിരുന്നു? ഞായറാഴ്ച പിച്ചലേ, കഴിഞ്ഞ ഞായറാഴ്ച. കടാജാനേബാലാദ, കടാജാനേബാല എന്ന് പറഞ്ഞാൽ മുറിക്കാൻ തീരുമാനിച്ചു മീനാബോലി. ആ കഴിഞ്ഞ ഞായറാഴ്ചയാണെങ്കിൽ ഈ മരം മുറിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ക്യോ എന്തിനാണ്, എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണത് മുറിക്കാൻ തീരുമാനിച്ചതെന്ന് ചോദിച്ചു. അതിൻ്റെ ബാക്കി ശ്രദ്ധിച്ചേ. ക്യോം കി ഇസ് പർ ഫൂൾ നഹീം ആ രഹേത് ചഹ് സാൽ പഹലെ ഖർ തയ്യാർ ഹോ ജാനേക്കെ ബാദ് മാംനെ ബഗീച്ച ലഘുവായ. നമുക്ക് ഓരോ സെൻറ്റൻസ് പറഞ്ഞിട്ട് അത് പഠിച്ച് പഠിച്ച് പോകാമേ. ക്യോം കി എന്തു, ക്യോം എന്തുമായിരുന്നു, എന്തുകൊണ്ട്. ക്യോം കി എന്ന് വെച്ചാൽ എന്തുകൊണ്ടെന്നാൽ. ഇസ് പർ ഇതിൽ, ഫൂൾ നഹീം ആ രഹേതേ പൂക്കളൊന്നും ഉണ്ടായില്ല. ആന്ന് വെച്ചാൽ വരിക എന്നാ. ഇവിടെ ആന്ന് വെച്ചാൽ എന്താ, കുൽന വിരിഞ്ഞില്ല, ഉണ്ടായില്ല, ഇതുവരെയും പൂക്കളൊന്നും ഇതിൽ ഉണ്ടായില്ല. ചഹ് സാൽ പഹലേ ഖർ തയ്യാർ ഹോ ജാനേക്കെ ബാദ് മാംനെ ബഗീച്ച ലഘുവായ. ആ ചഹ എത്രയായിരുന്നു നമ്മൾ പഠിച്ചത്? ചഹ എന്ന് പറഞ്ഞാൽ 6, സാൽ എന്ന് പറഞ്ഞാൽ വർഷം. 6 വർഷങ്ങൾക്ക് പഹലേ മുൻപേ ഖർ തയ്യാർ ഹോ ജാനേക്കെ ബാദ് വീട് തയ്യാർ ചെയ്യാൻ വേണ്ടി, അതായത് വീട് വെക്കാൻ വേണ്ടിയിട്ട്, അതിനുശേഷം എന്ത് ചെയ്തു എന്നാണ്, ബാദ് ശേഷം, മാമ്നേ അമ്മ, ബഗീച്ച ലഘു അത് കഴിഞ്ഞതിന് ശേഷം അമ്മ എന്ത് ചെയ്തു, പൂന്തോട്ടം വെച്ച് പിടിപ്പിച്ചു. ഹരികാസ് ലഘുവായി ഫൂലോങ്കി ക്യാരിയോം വെൻവായി. ആ ഹരികാസ് ലഘുവായി, പച്ചപ്പ് നിറയെ ചെടികളെല്ലാം, പച്ച പുല്ലുകളെ ചെറിയ നിറയെ ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ചു. ഫൂലോങ്കി ക്യാരിയാം വെൻവായി, ആ ചെടികൾ നടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ക്യാരിയ തടങ്ങളുണ്ടായി, തടങ്ങളെടുത്ത് അതിലെല്ലാം ചെടികളെല്ലാം നട്ടുപിടിപ്പിച്ചു.
അമരൂത്, ആം, അവർ ഗുൽമോഹർ, കെ, ദോദോ, പൗതേ, ലഘുവായ. എന്തെല്ലാം മരങ്ങളാണ് വെച്ചു പിടിപ്പിച്ചേ? അമരൂത് വെച്ചു പിടിപ്പിച്ചു, ആം ഉണ്ടായിരുന്നു, പിന്നെ ഗുൽമോഹറിൻ്റെ 2-3 എണ്ണം, ദോദോ 2 എണ്ണം വീതം, 4 എണ്ണം, പൗതേ, ലഘുവായ ചെടികൾ. പൗത എന്ന് വെച്ചാൽ ചെടി, ചെടികൾ നട്ടുപിടിപ്പിച്ചു. അമരൂത് എന്ന് വെച്ചാൽ പേരമരം, പേരമരം വെച്ചു പിടിപ്പിച്ചു. ആം നമുക്കറിയല്ലേ, മാവ് വെച്ച് പിടിപ്പിച്ചു, പിന്നെ ഗുൽമോഹറിൻ്റെ 4 തൈയും വെച്ച് പിടിപ്പിച്ചു. ഏക് മെംസേസ് ലാൽ അവർ ദൂസരെ മെംസെ പീലെ രംഗക്കെ പൂ നിക്കലിനെ ചാഹിയതേ. ആ, അവൾ എന്തോ ആഗ്രഹിച്ച്, ഒരെണ്ണത്തിലെങ്കിലും ഒരു പൂ ഉണ്ടാകണമെന്ന് അവൾ ആഗ്രഹിച്ചു. ലാൽ അവർ ദൂസരോ മെംസെ, ലാൽ എന്ന് വെച്ചാൽ ഏത് കളറാ? റെഡ് കളറ്. അവർ ദൂസരോ മെംസെ പീലെ കളർ, യെല്ലോ കളർ, രംഗസെ പീല, യെല്ലോ കളർ നിറമുള്ള പൂക്കളൊക്കെ ഉണ്ടാകണമെന്ന് അവൾ ആഗ്രഹിച്ചു. പേട് അവളങ്ങനെ, അവർ ദൂസർ മേംസെ പീലെ രംഗക്കെ പൂൾ നികളിനെ ചാഹി, അവൾ അങ്ങനെയാണത് ആഗ്രഹിച്ചു. പേട് ലഗാനേക്കെ കുച്ച് സാൽ ബാദേക്ക് മേംസെ പീലെ രംഗക്കെ പൂൾ നികലായെ ലേക്കിൻ ഇസ്പർ പേടുപ്പർ ചൗതേ സാൽക്കി പൂൾ നഹിമായെ. പേട് ലഗാനേക്കെ കുച്ച് സാൽ, മരം വെച്ച് പിടിപ്പിച്ചതിന് ശേഷം എന്തായി? ഏക്ക് മേംസെ, ഒരു പ്രാവശ്യം പീലേ രംഗക്കെ പൂൾ നിക്കലായി. പീല എന്തുവായിരുന്നു നമ്മൾ പറഞ്ഞത്? മഞ്ഞ കളറ്, മഞ്ഞ കളറിലെ പൂവ് ഉണ്ടായി. ലേക്കിൻ, എന്നാൽ, ഇസ് പേടുപ്പർ, ഈ മരത്തിൽ എന്തായി? ചൗതേ സാൽഭി പൂൾ നഹിമായി. എന്നാൽ ഒരു 4 വർഷം കഴിഞ്ഞിട്ടും ഇതിനകത്ത് പൂക്കളൊന്നും ഉണ്ടായില്ല. അച്ചാ തോഫീർ നിർമ്മലിനെ പൂച്ച, എന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് നിർമ്മല ചോദിച്ചു. നമുക്ക് ഇന്ന് ഇത്രയും ഈ ഒരു പേജ് മാത്രം പഠിക്കാം, അടുത്ത ദിവസം നമുക്കതിൻ്റെ ബാക്കിയായിട്ടുള്ളത് പഠിക്കാമേ. അപ്പം ഞാൻ ഒന്നും കൂടെ ആ ഒരു പാരഗ്രാഫ് വായിക്കാം, ശ്രദ്ധിക്കണേ. ക്യോംഗി ഇസ്പർ ഫൂൾ നഹീം ആ രഹേദേ ചഹ് സാൽ പഹലെ ഖർ തയാർ ഹോ ജാനേ കേ ബാദ് മാംനെ ബഗീച്ച ലഘുവായ ഹരി ഖാസ് ലഘുവായി ഫൂലോങ്കി ക്യാരിയോം ബെൻവായി അമരൂദ ആം അവർ ഗുൽമോ ഹർക്കെ ദോ ദോ പൗതേ ലഘുവായേ ഏക്ക് മെംസെ ലാൽ അവർ ദൂസരെ മെംസെ പീലെ രംഗക്കെ ഫൂൾ നികളിനെ ചാഹിയേതേ പേട് ലഗാനേക്കെ കുച്ചുസാൽ ബാദ് ഏക്ക് മെംസെ പീലെ രംഗക്കെ ഫൂൾ നികലായെ ലേക്കിൻ ഇസ് പേട് പർ ചൗതേ സാൽമേ സാൽഫി ഫൂൾ നഹീം ആയേ. വാദി എന്തുവായിരുന്നു? ജന്മദിൻ ഗി ബദായി ഹു ഗുൽമോഹർ നിർമ്മലിനെ ഹാംസുക്കർ കഹ മീന അബ് ബദാവോ ഗുൽമോഹർക്ക ജന്മദിൻ ക്യോ മനാ രഹീഹോ നിർമ്മലാനെ പൂച്ച. നിർമ്മല പറഞ്ഞു, ചിരിച്ചുകൊണ്ട് എന്തുവാ പറഞ്ഞേ, നിങ്ങളുടെ ഗുൽമോഹർ ഗുൽമോഹറിന് ജന്മദിന ആശംസകൾ പറഞ്ഞു നിർമ്മല അല്ലേ. അതിനുശേഷം ജന്മദിന എന്തിനു വേണ്ടിയാണ് ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചു. എന്തിനു വേണ്ടിയാണ് അത് ആഘോഷിക്കുന്നത്? അപ്പോൾ അവൾ എന്താണ് പറഞ്ഞത്? ആ, ഇതിൽ പൂക്കളൊന്നും ഉണ്ടായില്ല. ഇസ് പർ ഫൂൾ നഹീമാരഹേദേ, ഇതിൽ പൂക്കളൊന്നും ഉണ്ടായില്ല. ചഹ്സാൽ പഹലേ കർ തയാർ ഹോ ജാനേ കെ ബാദ് മാമ്നെ ബഗീച്ച ലഘുവായ. വീട് വെച്ചതിന് ശേഷം അമ്മ പൂന്തോട്ടം വെച്ച് പിടിപ്പിച്ചു, അതിലെ നിറയെ പുൽച്ചെടികളെല്ലാം വെച്ചു. ആ അതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെ വെച്ചു? അമരൂത് വെച്ചു, ആം നട്ടുപിടിപ്പിച്ചു, ഗുൽമോഹർ 2-4 ചെടികളും വെച്ച് പിടിപ്പിച്ചു. എന്നാൽ ഒരു പ്രാവശ്യം മാത്രം ഇതിൽ ഒരു പൂവ് മാത്രം ഉണ്ടായി. കുറേ വർഷങ്ങൾക്ക് ശേഷം പൂക്കളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ടാണ് അത് കട്ട് ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചത്. ഇത്രയുമാണ് നമുക്ക് ഇന്ന് പഠിക്കുന്നത്. അടുത്തത് പിന്നീട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പഠിക്കാം. അപ്പോൾ ടെക്സ്റ്റ് ഒന്ന് വായിക്കണം.